ഫിലിമി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ അവലോകനം ചെയ്യുന്നത് കോട്ടയം ചെല്ലപ്പൻ്റെ 50 ചരമവാർഷിക ദിനത്തെ പറ്റിയാണ്. നാടകരംഗത്തും സിനിമാ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച കോട്ടയം ചെല്ലപ്പൻ 50-കളിലും 60-കളിലും ധാരാളം സിനിമകളിൽ അഭിനയിച്ച നടനാണ്. സത്യനെ പോലെ തന്നെ പൗരുഷം തുളുമ്പുന്ന ആകാരവും സ്വഭാവ സവിശേഷതകളുമുള്ള ആളായിരുന്നു ഇദ്ദേഹവും. കോട്ടയം കാരാപ്പുഴയിൽ ജനിച്ച ചെല്ലപ്പന് പേരിനൊപ്പം കോട്ടയം എന്നുകൂടി ചേർക്കണമെന്ന് നിർദ്ദേശിച്ചത് തിക്കുറിശിയാണത്രേ. ഏതായാലും കോട്ടയം ചെല്ലപ്പൻ എന്ന പേരിൽ അദ്ദേഹം വളരെയേറെ പ്രശസ്തി നേടുക തന്നെ ചെയ്തു. അദ്ദേഹം വില്ലനായും സഹനടനായുമാണ് കൂടുതലും അഭിനയിച്ചിരുന്നത്. സത്യൻ നായകനായി അഭിനയിച്ച മിക്ക സിനിമകളിലും കോട്ടയം ചെല്ലപ്പൻ ശ്രദ്ധേയ വേഷങ്ങളിൽ അഭിനയിക്കുക പതിവായിരുന്നു. മുടിയനായ പുത്രനിൽ സത്യൻ്റെ ചേട്ടനായി അഭിനയിച്ചത് നല്ല പ്രാധാന്യമുള്ള റോളിലാണ്. എന്ന് മാത്രമല്ല, അതിൽ അംബികയുടെ ഭർത്താവായും അദ്ദേഹം തന്നെയാണ് അഭിനയിച്ചത്. സത്യനും മിസ് കുമാരിയും നായികാ നായകന്മാരായി അഭിനയിച്ച മിന്നൽ പടയാളിയിൽ സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതരും കോട്ടയം ചെല്ലപ്പനും ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്തു. ഉണ്ണിയാർച്ച എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ സത്യനും ബ്രയൻ നസീറും ഉണ്ടായിരുന്നു. ഈ ചിത്രത്തിൽ ചന്തുവായി അഭിനയിച്ചത് കോട്ടയം ചെല്ലപ്പനാണ്. ആരോമൽ ശേഖരായി സത്യൻ അഭിനയിച്ചു. മലയാളത്തിലെ ആദ്യ കളർ സിനിമയായ കണ്ടം വെച്ച കൂട്ടിലും കോട്ടയം ചെല്ലപ്പൻ അഭിനയിച്ചിട്ടുണ്ട്. കുഞ്ചാക്കോ സംവിധാനം ചെയ്ത് സത്യൻ നായകനായ വൻ വിജയ ചിത്രമായിരുന്ന പാലാട്ടു കോമനിലും കോട്ടയം ചെല്ലപ്പനുണ്ടായിരുന്നു. സത്യൻ നായകനായ കടലമ്മ എന്ന ചിത്രത്തിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര ശ്രീധരൻ നായർ പഴശ്ശിരാജയായി വേഷമിട്ട പഴശ്ശിരാജ എന്ന ചിത്രത്തിൽ കോട്ടയം ചെല്ലപ്പൻ പഴയ വീടൻ എന്ന വേഷം ചെയ്തു. സത്യൻ, അംബിക, പ്രേം നസീർ എന്നിവർ പ്രധാന റോളുകൾ ചെയ്ത ചേട്ടത്തി എന്ന സിനിമയിലും സത്യനും പ്രേം നസീറും കെ ആർ വിജയും അഭിനയിച്ച സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്ന ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലും കോട്ടയം ചെല്ലപ്പൻ അഭിനയിച്ചിട്ടുണ്ട്. കുപ്പിവള, ഖദീജ, ചിത്രമേള, കടത്തുകാരൻ, മൂലധനം, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, വദനൻ്റെ മകൻ, പഞ്ചവൻകാട്, ലോറ നീ എവിടെ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം അഭിനയിച്ച് പ്രേക്ഷകപ്രീതി നേടിയ നടനാണ് അദ്ദേഹം. സത്യൻ എന്ന വലിയ നടൻ 1971 ജൂൺ 15 അന്തരിച്ചത്. കോട്ടയം ചെല്ലപ്പൻ അതേ വർഷം ഡിസംബർ 26 ഹൃദയസ്തംഭനം മൂലം നിര്യാതനായത്. ആ അതുല്യ നടൻ അന്തരിച്ചിട്ട് 2021 ഡിസംബർ 26 50 വർഷം തികയുകയാണ്.